ഇന്നത്തെ കാലത്ത് ധാരാളം ആളുകൾക്ക് ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയബറ്റിസ് സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടുപേരെയും പിടിപെടാം കേട്ടോ. ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഡയബറ്റിസ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാണ്ട് അവരുടെ ലൈംഗികപരമായിട്ടുള്ള ജീവിതത്തിനെയും ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാവുന്നതാണ്. ഡയബറ്റിസ് ഉള്ള പുരുഷന്മാർക്ക് ഉണ്ടാകാവുന്ന ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. സോ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. പുരുഷന്മാരിൽ ഈ ഡയബറ്റിസ് മെലിറ്റസ് എന്നൊരവസ്ഥ എന്തൊക്കെ തരം ലൈംഗിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാനുള്ള സാധ്യത? ഒന്നാമത്തത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇന്റർകോഴ്സ്, അതായത് ആ ഒരു ബന്ധപ്പെടുന്നതിന് ആവശ്യമുള്ള അത്ര ആ ഒരു ഇറക്ഷൻ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അതല്ല ഉണ്ടായിക്കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്ലഡ് വെസൽസ്, നെർവ്സ്, അതായത് രക്തക്കുഴലുകളും ഞരമ്പുകളും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നത് ഇറക്ഷൻ നല്ലപോലെ വരുവാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡയബറ്റീസ് ഉള്ളവരിൽ പതുക്കെ പതുക്കെ രക്തക്കുഴലുകളുടെയും നെർവ്സിന്റെയും എല്ലാം പ്രവർത്തനം പ്രതികൂലമായി ബാധിക്കപ്പെടുകയും തന്മൂലം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഡയബറ്റീസ് ഇല്ലാത്ത ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് മൂന്നിരട്ടി ചാൻസ് ആണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വളർന്നു വരിക. ഡയബറ്റീസ് ഉള്ള ആണുങ്ങൾക്ക് ഉണ്ടാകാവുന്ന രണ്ടാമത്തെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. സാധാരണ ആണുങ്ങൾക്ക് ഈ ഓർഗാസം സംഭവിക്കുമ്പോൾ ഒപ്പമാണല്ലോ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്, അതായത് പുറത്തേക്ക് ആ ഒരു സീമൻ പോകുന്നു. ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ മൂത്രസഞ്ചിക്ക് ചുറ്റുമുള്ള ആ ഒരു നെർവ്സിന്റെ പ്രവർത്തനമെല്ലാം പ്രതികൂലമായി ബാധിക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഈ ഒരു സിമൻ പുറത്തേക്ക് പോകുന്നതിന് പകരം അത് തിരിച്ച് റിട്രോഗ്രേഡ് ആയിട്ട് ബാക്കിലേക്ക് പോയി നമ്മുടെ ആ ഒരു മൂത്രസഞ്ചിയിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത് ആ ഒരു ഓർഗാസത്തിന്റെ സമയത്ത്. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് ഒരു ഓർഗാസം കിട്ടുന്ന പോലെ തോന്നും, എന്നാൽ സിമനൊന്നും പുറത്തേക്ക് വരികയും ഇല്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ മൂത്രം ഒഴിച്ചു നോക്കുമ്പോൾ ആ മൂത്രം ഒരു ക്ലൗഡി ആയിട്ട്, അതായത് ഒരു കഞ്ഞിവെള്ളത്തിന്റെ ഒക്കെ പോലെ ആ ഒരു നിറമായിരിക്കും ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പ്രശ്നം, ബ്ലഡ് ഷുഗർ കൂടുതലായിട്ടുള്ളവർക്ക് രക്തത്തിലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈംഗികതയോട് താല്പര്യം ഇല്ലായ്മ, ഇറക്ഷന് ബുദ്ധിമുട്ട്, അതുമാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു ക്ഷീണം, നമുക്ക് മൂടൊക്കെ ആകെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇതൊക്കെയും നമ്മുടെ ആ ഒരു സെക്ഷൽ ഫംഗ്ഷനിങ്ങിനെ പ്രതികൂലമായി ബാധിക്കാം. ഡയബറ്റീസ് ഉള്ള ആണുങ്ങൾക്ക് ഉണ്ടാകാവുന്ന നാലാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, പ്രത്യേകിച്ചും രാത്രി സമയത്ത്, അതിനെ നക്ടൂറിയ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരിക, മൂത്രം ഒഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സെക്സിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടാവുക പോലും ഇല്ല. മാത്രമല്ല ഈ ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂത്രം ഒഴിക്കുന്നത് കാരണം ഉറക്കം നേരെ ശരിയായില്ലെങ്കിൽ അത് തന്നെ നമ്മുടെ ആ ഒരു സെക്ഷൽ ലൈഫിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഡയബറ്റീസ് കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കാരണം നമുക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും ആകെ സ്ട്രെസ്സും എല്ലാം ഉണ്ടെങ്കിൽ അത് കാരണവും നമ്മുടെ ലൈംഗിക ജീവിതം വളരെയധികം പ്രതികൂലമായി ബാധിക്കപ്പെടാം. ഇനി ഇതൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും? ഇന്നത്തെ കാലത്ത് ഡയബറ്റീസ് ഇരുപതുകളിൽ എത്തി നിൽക്കുന്ന പുരുഷന്മാർക്ക് പോലും വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ ലൈംഗിക ജീവിതത്തിലൊക്കെ ഇത്രത്തോളമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ വേണം സ്വീകരിക്കാൻ. എങ്ങനെയെങ്കിലും ഡയബറ്റീസ് കുറയ്ക്കുവാൻ കുറച്ച് മരുന്നൊക്കെ കഴിക്കുക, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ നടക്കില്ല. ആ ഒരു മെഡിക്കൽ മാനേജ്മെന്റ്, അത് ഡയബറ്റീസിന്റെ മാത്രമല്ല നമ്മുടെ ഇറക്ഷൻ എന്തെങ്കിലും ഒക്കെ പ്രശ്നമുണ്ട്, അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ആൻസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു മെഡിസിൻസ് കഴിക്കുക, അതിന്റെ ഒപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മുടെ ഭക്ഷണം, വ്യായാമം, നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ ഉറക്കശീലങ്ങൾ, ഇതെല്ലാം നമ്മൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡയബറ്റീസ് മൂലമുള്ള ആ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. ഭക്ഷണ ക്രമീകരണം നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ ഒരു ഇറക്ഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരം ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പാലും പാലുൽപ്പന്നങ്ങളും, പ്രത്യേകിച്ചും പാലെങ്കിലും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, വെളുത്തരി, മൈദ, അതേപോലെ ആട്ട, ഇങ്ങനെ ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം തന്നെയും, റിഫൈൻഡ് ഓയിൽസ്, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, പിന്നെ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഇവയെല്ലാം കഴിയുന്നതും ഒഴിവാക്കുന്നത് നമ്മുടെ
ആ ഒരു ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുവാനും ലൈംഗിക പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാനും എല്ലാം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയാൽ മാത്രം പോലെ കഴിക്കേണ്ടത് കഴിക്കുകയും വേണം. ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് നിർത്തുവാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതേപോലെ നമ്മുടെ ആ ഒരു സെക്ഷൽ ഡിസയർ കൂട്ടുവാൻ ഉതകുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതേപോലെ ഇറക്ഷൻ നല്ല രീതിയിൽ വരുവാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് ഞാൻ ഇതിനോടകം കുറേയധികം ലൈവ് സെഷൻസും വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് അതെല്ലാം പോയിട്ട് കാണുക. ലൈംഗിക പ്രശ്നങ്ങൾ, അതേപോലെ പോഷകങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ എന്നീ രണ്ട് പ്ലേലിസ്റ്റുകളിൽ കാണും ഈ വീഡിയോകൾ, കേട്ടോ. വ്യായാമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കാൻ വ്യായാമം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇറക്ഷൻ നല്ല രീതിയിൽ വരുവാനും മെയിൻറ്റെയിൻ ചെയ്യുവാനും ലൈംഗികപരമായിട്ടുള്ള ആ ഒരു താല്പര്യം വരുവാനും എല്ലാത്തിനും വ്യായാമം വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം എത്ര പേർക്കറിയും എന്ന് നമുക്ക് നിശ്ചയമില്ല. കൂടുതൽ കൂടുതൽ പഠനങ്ങൾ തെളിയിച്ചു വരുന്നത് എന്താണ്, ഇറക്ഷനൊക്കെ മെച്ചപ്പെടുത്തുവാൻ വയഗ്ര ടാബ്ലറ്റ്സ് കൊടുക്കുമ്പോൾ എത്രത്തോളം ഇഫക്റ്റ് കിട്ടുമോ അത്രത്തോളം ഇഫക്റ്റ് തന്നെ റെഗുലറായിട്ട് ക്രമമായിട്ട് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും മോഡറേറ്റ് ഇന്റൻസിറ്റിയിൽ വ്യായാമം ചെയ്യുമ്പോൾ കിട്ടും എന്നതാണ്. മാത്രമല്ല മൂടെല്ലാം മെച്ചപ്പെടുത്തുവാനും ഈ ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുവാനും ഈ റെഗുലറായിട്ടുള്ള വ്യായാമം തീർച്ചയായിട്ടും സഹായിക്കും. ചുമ്മാ അവിടെ ഇവിടെ നോക്കി നടക്കുന്നത് ഒരു വ്യായാമമായി കണക്ക് കൂട്ടാൻ പറ്റില്ല. അതേപോലെ യോഗയും നിത്യേന ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം നല്ല രീതിയിൽ മെച്ചപ്പെടുവാനും തന്മൂലം അവയുടെ ആ ഒരു പ്രവർത്തനക്ഷമതയെല്ലാം കൂടുവാനും തീർച്ചയായിട്ടും സഹായിക്കും. ഉറക്കം, നല്ല ഉറക്കം കിട്ടുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉറക്കം നന്നായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോർമോൺസിന്റെ ഒരു പ്രശ്നം, മൂഡ് ചേഞ്ചസ്, നമ്മുടെ ശരീരത്തിലുള്ള ക്ഷീണം, ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പറ്റാതെ വരും. നല്ല ഉറക്കം കിട്ടുവാൻ ചില ഉറക്കശീലങ്ങൾ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടവ ഞാനിവിടെ ഒന്ന് പറയാം. ഡിന്നർ കഴിയുന്നതും ലഘുവായിട്ട്, അതായത് ലൈറ്റായിട്ട് വേണം കഴിക്കാൻ. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കഴിച്ചിരിക്കണം. രാത്രി 10-11 മണി ആകുമ്പോഴെങ്കിലും നമ്മൾ ഉറങ്ങുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ബെഡ്റൂമിൽ ഗാഡ്ജറ്റ്സ് പാടില്ല. ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ആരും അതൊന്നും ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ലത്. ലൈറ്റൊക്കെ കാരണം ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ നമ്മൾ ഒരു ഐ ബൈൻഡറോ അല്ലെങ്കിൽ ഐ മാസ്കോ എല്ലാം ധരിക്കുന്നത് കൊണ്ടും തെറ്റില്ല. ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് മേൽ കഴുകുന്നത് ഉറക്കം നല്ല രീതിയിൽ കിട്ടുവാൻ വളരെയധികം സഹായിക്കും. ഇനിയും ഒരുപാട് സ്ലീപ്പ് ഹൈജീൻ ടിപ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അടുത്ത നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും നേരിടുന്ന ചെറുതും വലുതുമായിട്ടുമുള്ള വെല്ലുവിളികളുണ്ടല്ലോ, സ്ട്രെസ്സേഴ്സ് ഉണ്ടല്ലോ, അവയെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നത് നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യപ്പെട്ട ഒന്നാണ്. എന്നാൽ അതിലുപരി നമ്മുടെ ആ ഒരു ലൈംഗിക ജീവിതത്തിനും അത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്, ഒരുപാട് സ്ട്രെസ് അടിച്ച് നമ്മൾ വീട്ടിൽ വരുന്ന ദിവസം നമുക്ക് അത് കാരണം ഉറക്കവും കിട്ടുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു ദിവസം നമുക്ക് നമ്മുടെ പാർട്ണർ എത്രത്തോളം താല്പര്യം പ്രകടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് ആ ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്താൽ പോലും നമുക്ക് പലപ്പോഴും തോന്നാറില്ല അല്ലെ. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ, സ്ട്രെസ് കാരണം നമ്മുടെ മൂഡും ആകെ മോശമായിട്ടുണ്ടാവും. മാത്രമല്ല സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണൽ മാറ്റങ്ങളും അതേപോലെ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസും എല്ലാം കോശങ്ങളുടെ തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കാരണമാണ് നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. സ്ട്രെസ് എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ വളരെയധികം സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ മുൻപ് പറഞ്ഞ ആ ഒരു ഭക്ഷണ ക്രമീകരണവും വ്യായാമവും എല്ലാം. അതുകൂടാതെ മൈൻഡ്ഫുൾനെസ് എക്സസൈസ്, അതായത് ശ്രദ്ധയോടെ ശ്രദ്ധാപൂർണതയോടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ റിലാക്സ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്രാണായാമം, അതായത് പലതരത്തിലുള്ള ബ്രീതിങ് എക്സസൈസ്, ഇതെല്ലാം പരിശീലിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള ബുക്സ് വായിക്കുക, നല്ല രീതിയിലുള്ള വീഡിയോസ് കാണുക, മോട്ടിവേഷണൽ ആയിട്ടുള്ള ടോക്സ് എല്ലാം കേൾക്കുക, ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ആയുധങ്ങളാണ് കേട്ടോ. ഇവയെല്ലാം ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലിന്റെ കാര്യം. ഇനി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്ന്, നമ്മുടെ ആ ഡയബറ്റീസ് കുറയ്ക്കുവാൻ വേണ്ട മരുന്നുകൾ, അത് നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തീർച്ചയായിട്ടും കഴിക്കുക തന്നെ വേണം. പലരും നാച്ചുറലായിട്ട് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാം, മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ശരിയാണ്, നമുക്ക് നാച്ചുറലായിട്ടൊക്കെ ഓരോ റെമഡീസ് പരീക്ഷിക്കുകയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുകയും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയുകയാണെങ്കിൽ ഡോക്ടറുടെ സമ്മതത്തോടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് മരുന്നുകളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താം. അതല്ലാതെ നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചാൽ ഭാവിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമല്ലോ എന്ന് പേടി കാരണം മരുന്ന് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഡയബറ്റീസ് കാരണം നമ്മുടെ നെർവ്സിനും ബ്ലഡ് വെസൽസിനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്.
ഡയബറ്റീസിന്റെ മരുന്ന് കൂടാതെ ഇറക്ഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പലപ്പോഴും വയഗ്ര, ടെഡലാഫിൽ, വെഡലാഫിൽ എന്നീ മരുന്നുകളെല്ലാം കൊടുക്കാറുണ്ട്. ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ട് മാത്രം ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇറക്ഷന്റെ ആ ഒരു പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റില്ല മുഴുവനായും. കാരണം ഞാൻ മുൻപ് പറഞ്ഞതൊക്കെ തന്നെയാണ്, ഡയബറ്റീസ് ഉള്ളവർക്ക് വേറെയും പല പ്രശ്നങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പോൾ ആകെ മൊത്തം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഇനി ചിലർക്കൊക്കെ കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഡയബറ്റീസ് ആണ്, ഇറക്ഷന്റെ പ്രശ്നമൊക്കെ സ്ഥിരമായിട്ടുണ്ട്. ഇനി ഇപ്പോൾ മരുന്നൊന്നും കഴിച്ചാലും ഒന്നും അത് ശരിയാവില്ല, ഡയബറ്റീസ് കൺട്രോൾ ചെയ്തിട്ട് പോലും കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രാ കവേർണോസൽ ഇഞ്ചക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പിനിസിന്റെ ഉള്ളിൽ തന്നെ ഇഞ്ചക്ഷൻ, അത് വേദനയെടുക്കില്ല കേട്ടോ. ഞാനൊക്കെ ഇവിടെ ഇറക്ഷന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ നമ്മൾ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നമേ വരില്ല. അങ്ങനെ ആ ഒരു ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും ഇറക്ഷൻ വരാൻ വേണ്ടി. പിന്നെ വാക്വം പമ്പ് ഡിവൈസ് ഉണ്ട്, ആവശ്യാനുസരണം ഇറക്ഷൻ ഉണ്ടാക്കുവാൻ ഒരു വാക്വം പമ്പിന്റെ സഹായം തേടുക എന്നത്. അതുകൂടാതെ വേറെയും ഒരുപാട് നൂതന ചികിത്സാ രീതികളുണ്ട്. ഇനി ഇതൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഫിനൈൽ ഇംപ്ലാന്റ് സർജറി ഉണ്ട്. അതായത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് ഇറക്റ്റ് ആകുന്ന, ആവശ്യാനുസരണം അത് താഴ്ന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫിനൈൽ ഇംപ്ലാന്റ് ഉണ്ട്. ഈ ഫിനൈൽ ഇംപ്ലാന്റ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുമുണ്ട്, അതല്ലാതെ ഒരു ഷാസ് ഇംപ്ലാന്റ് പറഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 50,000 താഴെ മാത്രം ചിലവ് വരുന്ന ഒരു ഇംപ്ലാന്റും ലഭ്യമാണ് കേട്ടോ. അത് മുംബൈയിൽ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആണുങ്ങൾക്ക് ഉണ്ടാകാവുന്ന ലൈംഗികതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയെന്നും അവ കൈകാര്യം ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. ഇനി എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഡയബറ്റീസ് ഉണ്ടെങ്കിലും ശരി, ഡയബറ്റീസ് ഇല്ലെങ്കിലും ശരി, നല്ലൊരു ലൈംഗിക ജീവിതം പങ്കാളിയുമൊത്ത് നമുക്ക് ഉണ്ടാവണം എന്ന് ഉണ്ടെങ്കിൽ ആ പങ്കാളിയുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാവണം. നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ നല്ല രീതിയിലാവണം. പരസ്പരം നല്ല രീതിയിലുള്ളൊരു ബന്ധം ബാക്കി ലെവലുകളിലുമെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ബന്ധം ഉണ്ടാക്കുവാനും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ കാലത്ത് പല ദാമ്പത്യ ബന്ധങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരു കാര്യവും കേട്ടോ. അപ്പോൾ ഈ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക. അധികം വൈകാതെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ് കാരണം സ്ത്രീകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്, അവ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.